അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, വളരെ കുഞ്ഞു വീഡിയോ ആണ്, ഒരു സർപ്രൈസ് വീഡിയോ ഒക്കെയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിലൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല, കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നും ഇല്ലല്ലേ. കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ടിൻസ് ഒബ്റോ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആയി ഇല്ലേ. അതെ അതെ, ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കുഞ്ഞിനെ. കാരണം ഇവിടുന്ന് ചേച്ചിയുടെ വീഡിയോ വരെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമ്മൾ ഒരു മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഇപ്പൊ ഏകദേശം രണ്ടാഴ്ചയോളം ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവരെ ഒന്ന് കാണാൻ പോവാണ്. ഇന്ന് കാണാൻ പോകുന്നതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അല്ലേ. ഇന്ന് നമ്മുടെ കുഞ്ഞു അവരുടെ ഫോട്ടോഷൂട്ടും കൂടെ ഉണ്ട് കേട്ടോ, ന്യൂ ബോൺ ഫോട്ടോഷൂട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ. അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ ടീമൊക്കെ സെറ്റ് ചെയ്ത് കുഞ്ഞു മാമാൻ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കത്തില്ലേ. അപ്പൊ അതുപോലെ ചെയ്യാനാണ് നമുക്ക് എടുക്കണ്ടേ. നമുക്ക് പൊതിഞ്ഞിട്ടൊരു ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാം. ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ടിൻസ് ഒബ്റോയുടെ കുഞ്ഞിനെയൊക്കെ നമ്മൾ കാണാൻ പോവാണ്. ആ കുഞ്ഞിനെ നിങ്ങളെ എല്ലാവരെയും കാണിക്കാം. അപ്പോൾ എല്ലാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് എക്സൈറ്റഡ് ആണ് കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട്. കുഞ്ഞ് ആൺകുഞ്ഞാണ് കേട്ടോ. ടിൻസ് ഒബ്റോ ഇടയ്ക്ക് നാട്ടിൽ വന്നായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം തിരിച്ച് ടിൻസ് ഒബ്റോ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോഷൂട്ടിന്റെ കാര്യം ചേച്ചിക്ക് അറിയത്തില്ല. ഇല്ല, ആര് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു? അന്ന് ടിൻസ് ഒബ്റോ പറഞ്ഞല്ലോ, അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവളെ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ. സ്റ്റെഫി ചേച്ചിയുടെ അനിയത്തിയോട് പറഞ്ഞത് ടിൻസ് ഒബ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ് നമ്മുടെ സ്റ്റെഫി ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും അവർ ഇവിടെ വരും. നമുക്ക് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട്, ഒരു 41 കിലോമീറ്റർ ഉണ്ട്. മല്ലപ്പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നില്ല കേട്ടോ. ബാക്കി വിശേഷങ്ങളും പോകുന്ന വഴിക്ക് പറയാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നമ്മുടെ കുഞ്ഞു മാവയ്ക്ക് വേണ്ടിയിട്ട്, കുഞ്ഞു ഉടുപ്പുകൾ അല്ലേ. ഓക്കെ, പോയാലോ. ഞങ്ങളപ്പോ എൻഡോർക്കിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും റെഡി ആക്കി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മമ്മിയുടെ ഹെൽമെറ്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ഹെൽമെറ്റ് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അതിനുശേഷം ഞങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതാണ് മാവേലിക്കര. നമ്മൾ സ്ഥിരം വരുന്ന ഒരു കടയാണ്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന കടയാണ്. കടയുടെ പേര് പെപ്പാ കിഡ്സ്. അപ്പൊ നമുക്ക് വേണ്ട കുറച്ച് ഒരുപാടൊന്നും ഇല്ലട്ടോ, ഒരു കുഞ്ഞു ഉടുപ്പാണ് നമ്മള് മാവയ്ക്ക് വേണ്ടി മേടിക്കാൻ പോകുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നോക്കാം. ഞങ്ങളിങ്ങനെ കുറച്ച് സാധനം വാങ്ങിച്ചു കേട്ടോ. രണ്ട് കുഞ്ഞു ഉടുപ്പ് വാങ്ങിച്ചു, പിന്നെ ബേബി വൈപ്സ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങള് ഇനി അടുത്ത തവണ ബാപ്റ്റിസത്തിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ വേറെ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ആവേല്ലേ അല്ലെ, നമ്മൾ ഒത്തിരി എന്തോ വാങ്ങിക്കാനാ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി പോവാണ് കേട്ടോ. നമ്മളിപ്പോ മാവേലിക്കരയിലാണ് ഉള്ളത്. ഇത് നമ്മുടെ കറക്റ്റ് മിച്ചൽ ജംഗ്ഷന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു കട. 30 കിലോമീറ്റർ കഴിയുമ്പോ വണ്ടി ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടല്ലേ ഇപ്പൊ. ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മള് പായിപ്പാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. ഞങ്ങള് ചെറിയ ഞങ്ങളെ പോകുന്ന വഴിക്ക് ജ്യൂസ് കാണുന്നുണ്ട്. ജ്യൂസ് അടിക്കുന്നുണ്ട്, പൈനാപ്പിൾ ജ്യൂസ്. എങ്ങനെയുണ്ട് ചൂട്? ഡ്രൈ ആവുന്നു. ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ശരി, ഞാൻ കുടിച്ചു നോക്കി, നല്ല മധുരം ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ചൂടത്ത് അത് ഐസൊക്കെ ഇട്ട നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് ആണ്. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ദാഹമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കി യാത്ര തുടങ്ങാം. ഇവിടുന്ന് ഇനി ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട്. അങ്ങനെ അവസാനം നമ്മള് ആ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, ചേച്ചിയുടെ വീട്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മള് വണ്ടിയൊക്കെ ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തോട്ട് കയറി മോളിലാണ് കേട്ടോ ചേച്ചിയൊക്കെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുഞ്ഞാവെ ഒക്കെ കണ്ടു, ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങൾ പിന്നെ പെരുക്കി സംസാരിക്കുന്നത്. ചേച്ചി ഒരു വിധത്തില കുഞ്ഞിനെ ഉറക്കി, ഉണന്നു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അവൻ. ചേച്ചി അവനെങ്ങനെയുണ്ട് ചേച്ചി? ഉണന്നു കഴിഞ്ഞാ പിന്നെ കരച്ചിലാ, അതുകൊണ്ട് ഞങ്ങൾ പെരുക്കി സംസാരിക്കുന്നത്. ഇത് ചേച് ചേച്ചിയുടെ ഒക്കെ അമ്മയുടെ അമ്മയാണ്. ആ മേരിക്കുട്ടി. ആ പേര് പറയാം. ഇവിടാണെങ്കിൽ സ്റ്റെഫി ചേച്ചിയുടെ അമ്മയുണ്ട്, പിന്നെ അമ്മയുടെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട് കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്തേ. പരിചയപ്പെടുത്തിക്കോ. പേര് പറഞ്ഞു.
നമ്മൾ കുറച്ചു നേരം കുഞ്ഞുമാവയുടെ കൂടെ ഒക്കെ നിന്ന് കുഞ്ഞുമാവയെ കാണുകയൊക്കെ ചെയ്തു കേട്ടോ. പറഞ്ഞില്ലേ ചേച്ചിയൊക്കെ ഒന്നും ഉറങ്ങിയിട്ടൊന്നും ഇല്ല, കാരണം രാത്രി ഫുൾ അവന് ഉറങ്ങത്തില്ല, കരച്ചിലോടെ കരച്ചിലാണ്. കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ ഉണന്ന് അങ്ങ് ബഹളമായിരിക്കും, പിന്നെ ഉറങ്ങാൻ കുറെ സമയം എടുക്കും. ഞങ്ങൾ വന്നപ്പോഴും ഫുൾ ടൈം അവൻ എഴുന്നേറ്റ സമയത്തെല്ലാം കരച്ചിലായിരുന്നു കേട്ടോ. അതേപോലായിട്ട് അങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ താഴോട്ട് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ നമ്മളൊരു സർപ്രൈസ് ഉണ്ടെന്ന്, അതൊരു ഫോട്ടോഷൂട്ടാണ്, നമ്മുടെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട്. അത് സ്റ്റെഫി ചേച്ചിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല, അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഫുള്ള് ടിൻസോ ബ്രോ ആണ്. ടിൻസോ ബ്രോ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. മറ്റേ ശ്രേയക്ക് അറിയാം, ശ്രേ അതായത് ഞാൻ പറഞ്ഞില്ലേ അനിയത്തിക്ക്, അനിയത്തിക്ക് അറിയാം, അല്ലാതെ സ്റ്റെഫി ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ ഒരു ഫോട്ടോ എടുക്കുന്നവർ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരെ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും ചേച്ചി ഞെട്ടും ഉറപ്പാണ്. ചേച്ചി ഇന്ന് ഇപ്പൊ നമ്മൾ ചെന്നപ്പോഴും പറഞ്ഞോളൂ, ഞാനൊരു ഫോട്ടോ പോലും കുഞ്ഞിന്റെ കൂടെ ഒന്നും എടുത്തിട്ടില്ല, കാരണം അത്രയും സമയം ഒന്നും കിട്ടില്ലേ. അതെ അതെ, കുഞ്ഞു മാമമാരെയൊക്കെ നോക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ബഹളവും വഴക്കുള്ള പിള്ളേരാണെങ്കിൽ പിന്നെ പറയവേ വേണ്ട. അപ്പൊ ചേച്ചിക്ക് അതാണ്, ഒന്നേ ഇവനെ ഉണർന്നിരിക്കുമ്പോൾ മൊത്തം കാച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും, ഉറങ്ങത്തില്ല. അപ്പൊ ചേച്ചിക്കും അതിനനുസരിച്ച് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. സന്തോഷമായിട്ടിരിക്കുമ്പോഴല്ലേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് അങ്ങനെ എന്താണെന്ന് നമുക്ക് ഇനി കണ്ടറിയാം. അവൻ ഇനി അടങ്ങിയിരിക്കുമോന്ന്, ഫോട്ടോ എടുക്കാതെ കരയോന്ന സംശയം. പിന്നെ അവരെനിക്ക് തോന്നുന്നു അതിനനുസരിച്ചൊക്കെ മാനേജ് ചെയ്തോളായിരിക്കും. ആള് ഉറക്കത്തിലാണ്, ഉറങ്ങട്ടെ. നമ്മള് കാത്തിരുന്നവര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ അവരുടെ വണ്ടിയാണ് ഈ കാണുന്നത്. അതിനകത്ത് ഫുള്ള് അവരുടെ ഫോട്ടോഷൂട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോഗ്രാഫർ അല്ലേ നിഖിലെന്നാണ് ഇത്. നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇതാണല്ലേ കമ്പനിയുടെ പേര്? ഡിജിറ്റൽ പ്രോസസ് എന്നാണ് കേട്ടോ. തകർക്ക അടിപൊളി ഫോട്ടോസ് ആണ്. അപ്പൊ ബ്രോ ചിലയിടത്തൊക്കെ കുഞ്ഞു ഭയങ്കര വഴക്കായിരിക്കത്തില്ലേ, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇവരുടെ വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്താൽ മതി. ലിറ്റിൽ റോസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജില്ലേ ബ്രോ, അതിനകത്ത് ഇവരുടെ വർക്കൊക്കെ ഉണ്ട്, അടിപൊളി വർക്കാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഇവരുടെ ഓരോ ഫ്രെയിമൊക്കെയാണ്. ഇത് ഓരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. കിളിക്കൂടല്ലേ ഇത്? ഇത് കിളിക്കൂടിനകത്ത് നമ്മളിങ്ങനെ കിളിക്കൂടിനകത്ത് കുഞ്ഞിനെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അതുപോലെ പൂവുണ്ട്, പഞ്ഞിയുണ്ട്, ഇതെല്ലാം നമുക്ക് കാണാം. ഫോട്ടോഷൂട്ട് അയ്യോ ഇല്ല ഓണത്തൊന്നും വേണ്ട, അവരടുത്തുള്ള ചേച്ചി. ഇത് ടിൻസോ ബ്രോയുടെ സർപ്രൈസ് ആ ഇല്ലേ, ടിൻസോ ബ്രോ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് സ്റ്റെഫിയുടെ അടുത്ത് പറയരുത്. ശ്രേയക്ക് അറിയാം, അമ്മയ്ക്ക് അറിയാം അല്ലേ, അമ്മയ്ക്ക് അറിയത്തില്ലേ, അമ്മയുടെ അടുത്തും പറഞ്ഞായിരുന്നു. അതെ ചേച്ചിക്ക് ഒരുങ്ങാൻ പറ്റിയില്ലെന്ന്. അപ്പൊ വന്ന ആള് തന്നെ ഇവര് രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും ജോലിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ തീമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുഞ്ഞിനെ റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു തീമിനനുസരിച്ചുള്ള ഓരോ കളറിലെ തുണിയിൽ കുഞ്ഞിനെ റാപ്പ് ചെയ്തെടുക്കണമല്ലോ. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ആ തുണി വെച്ച് പതിയെ 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 അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമ്മൾ ഈ ഒരു മഞ്ഞ തുണിയിലാണ് ഫസ്റ്റ് റാപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് നേരിട്ട് കടന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എങ്ങനെയായിരിക്കും ഇത് ചെയ്ത് കഴിയുന്നത്, ആ ഒരു ഉണ്ട പോലെ ആക്കിയെടുക്കത്തില്ലേ. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇവരുടെ പേജൊക്കെ നോക്കിയപ്പോഴും അല്ലാതെ വേറെ കുറേ പേരുടെയൊക്കെ വീഡിയോസിലൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. BTS പോലെയൊക്കെ ചെയ്ത്
ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് അവി ഞാനും എല്ലാം ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അമ്മയും ചേച്ചി ശ്രേയൊക്കെ ദേ ഇവർ എല്ലാവരും ഒരേപോലെ ഒരു എക്സൈറ്റ്മെന്റിലും ക്യൂരിയോസിറ്റിയിലും ഒക്കെയാണ് കേട്ടോ. നമ്മൾ എങ്ങനെ ആയിരിക്കും ഇതെല്ലാം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചേച്ചിയുടെ അമ്മയെ നോക്കിക്കഴിഞ്ഞാൽ അമ്മ വിചാരിക്കും ഇവരെന്താ ഈ കൊച്ചിനെ കാണിക്കുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ സൂക്ഷിച്ചത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കുഞ്ഞിനെ അങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ഇനി ഫോട്ടോഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ആദ്യം നമ്മൾ രണ്ട് തീമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവർ ആ രണ്ട് തീം സെറ്റ് ചെയ്യുവാണ്. ആ കിളിക്കൂടൊക്കെ വെച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു തീം. എന്തായാലും ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മച്ചാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞുവാവയൊക്കെ ഉണരും കേട്ടോ. അപ്പോൾ ഉണരുമ്പോൾ പിന്നെ നമ്മുടെ മച്ചാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാട്ടി എന്തൊക്കെയോ ചെയ്ത് കുഞ്ഞിനെ ഉറക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കിളിക്കൂട്ടിലെ തീമാണ്. അപ്പോൾ നമ്മൾ അവനെ എല്ലാം നല്ല രീതിക്ക് ഒരുക്കി അതേപോലെ നമ്മുടെ തീമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഒരുക്കി അവനെ അതിനകത്ത് കൊണ്ട് കിടത്തും. ആദ്യം കിടത്തിയിട്ട് അവൻ അനങ്ങുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യും. അവൻ്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതവരുടെ കുഞ്ഞിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എങ്ങനെ എടുക്കണമെന്നൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നില്ലേ. ഇതൊന്നും എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെ പോയി കണ്ടിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ മച്ചാനാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു മുതലേനാണ്. ബ്രോ നമ്മൾ മുമ്പേ പരിചയപ്പെട്ടായിരുന്നു. നിഖിൽ എന്നാണ് മച്ചാൻ്റെ പേര്. അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ വർക്ക് എടുത്തത്. കാരണം ഞാൻ ആദ്യം ചോദിച്ചില്ലായിരുന്നു ബ്രോ എങ്ങനെയാ ഇത് കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. അത് നമ്മൾ നേരിട്ട് തന്നെ കണ്ട്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡിൻസോ ബ്രോയുടെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ചേച്ചി ഇപ്പം ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിരുന്നാണ് പറഞ്ഞത്. നമ്മളെ മച്ചാൻ വന്ന് കരച്ചിൽ ഒന്നുമില്ലായിരുന്നില്ല, അങ്ങനെ കരഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അടിപൊളിയായിട്ടാണ് കുഞ്ഞിനെ നോക്കിയത്. എന്തായാലും നല്ല കിടിലം വരക്കും. കുഞ്ഞിനെ നോക്കി മാത്രമല്ല കിടിലം വരക്കുന്ന വെച്ചാൽ അടിപൊളിയായിട്ടോ ഫോട്ടോ ഒക്കെ എടുത്തത്. അഞ്ചാറ് തീം നമ്മൾ ചെയ്തില്ല നിന്ന്. എട്ട് തീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മച്ചാനെയൊക്കെ കോൺടാക്ട് ചെയ്യാനാണ്. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഇറ്റിൽ റോസ് എന്നാണ് കേട്ടോ ഇവരുടെ കമ്പനിയുടെ പേര്. ഓക്കെ, സന്തോഷം കുറേ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ നമ്മുടെ ഒരാളുണ്ട് അല്ലേ.
അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടാത്ത രണ്ടുപേരുണ്ട് കേട്ടോ. ചേച്ചിയുടെ മമ്മിയാണ് കേട്ടോ, മമ്മിയുടെ മമ്മിയാണ് ഇത് അല്ലേ. മമ്മി പേര് പറഞ്ഞോ, പേര് പറഞ്ഞോ, പേര്. അയ്യോ മമ്മിയുടെ പേര് പറഞ്ഞോ. സുമ അറിയാ, മേരിക്കുട്ടി അറിയാ. ഫോട്ടോഷൂട്ടൊക്കെ കണ്ടായിരുന്നോ? ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലായിരുന്നോ? കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുന്ന കണ്ടില്ല. അമ്മ എങ്ങനുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അമ്മൂമ്മ കുഞ്ഞിന് കണ്ണാടിയൊക്കെ വെച്ചപ്പോ അവിടെ ഇരുന്ന് പറയുന്നു, സുമ നീ ഇതുപോലും കാണുന്നുണ്ടോ? ചേച്ചി ഫോട്ടോഷൂട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ. അവിടെ മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. അതെ നല്ലല്ലായിരുന്നോ? ഞങ്ങളെന്നാ പോട്ടെ. ആ പോവാ. ടാറ്റ ചേച്ചി, ടാറ്റ.